ആശ്ചര്യമുണ്ടാകുന്ന ധാരാളം കാരണങ്ങളുണ്ട്. മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കസ്റത്തുൻ നോം, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാവും. എപ്പോഴും ഉറങ്ങുക, ഓൻ്റെ പണിയാ തന്നെ എപ്പോഴും ഉറങ്ങുക. എന്താ എൻ്റെ പൂയാപ്പിളക്ക് പണി? മൂപ്പരങ്ങനെ ഉറങ്ങാനാണ് ഉസ്താദേ. അപ്പൊ എപ്പോഴും ഉറങ്ങാനെ? ആ എപ്പോഴും ഉറങ്ങാനെ. മൂപ്പരക്ക് അങ്ങനെ നാളെ എന്നോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു ഒരാൾ. അപ്പൊ എന്തേ അങ്ങനെ എന്തെന്നില്ല, എനിക്കപ്പോ പിന്നെ ഇപ്പൊ പണിയൊന്നുമില്ല ഉസ്താദ്. അപ്പൊ അങ്ങനെ എന്താ പിന്നെ എന്താ പണി? ഒരു പണിയില്ല. ഞാനിപ്പോ പിന്നെ രാവിലെ ചായ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 9 മണി വരെ ഉറങ്ങും. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാസ്ത്ര കാക്കും, പിന്നെ ഞാൻ ഉറങ്ങും ഉസ്താദ് ഉച്ച വരെ. പിന്നെന്തായിട്ട് വെച്ചു? പിന്നെ ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി ലോഹറൊക്കെ നിസ്കരിച്ച് ചോറുന്നാണ് പിന്നെ ഉറങ്ങുന്നതാണ്. ഏത് വരെ? അസർ വരെ. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് നിന്ന് ഇജാസത്ത് വാങ്ങണ്ടേ ചില കുറക്കില്ലാത്തത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ പിന്നെ അസർ കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങൂല. അങ്ങനെ ഇയാളിനോട് പറയണം, എനിക്കൊരു കട ഉണ്ട് മീനങ്ങാടി, അത് വിൽക്കണം, അതിന് നിങ്ങൾ ദ്വാരക്കണം എന്നാണ്. അങ്ങനെ ഒരു അസ്മാലുവാദറൊക്കെ നേർച്ചയാക്കി കടക്കെ നടത്താൻ കൊടുത്ത് 200,000 രൂപ. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ പോലെ നേർച്ചയാക്കി അൽഹംദുലില്ലാഹ് കടക്കെ 200,000 രൂപയ്ക്ക് കൊടുത്തൊക്കെ റാഹത്തായത്. ഇനിയിപ്പോൾ ഞാൻ എന്താ കാട്ടു വെച്ച്? ഈ കടയാൾ തുറക്കാൻ പോകില്ലേ? ഇയാൾക്ക് ഉറങ്ങണ പണിയാണ്, ഇയാൾ ഉറങ്ങാൻ പോവാണ്. സുബഹാനല്ലാഹ്. അപ്പം ഇനി എന്താ കാട്ടു വെച്ച്? ഉള്ള കടയും കൊടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉറങ്ങണ്ടേ. അല്ല, അപ്പം എന്താ പണി? ഉള്ള ഈ കടയും പോയല്ലോ. അപ്പം കസ്റത്തുന്നോ, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത്, രാത്രി അടിച്ചു വീഴുന്ന പെണ്ണുങ്ങൾ, ആ പൊരയിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഇതൊക്കെ ഭാര്യയും ഭർത്താവും നന്നായിൻ്റെ കേസുള്ള കേസാട്ടോ. നന്നാകാത്തവർക്ക് പിന്നെ ഒരു വർത്തമാനമല്ല. എത്ര പിന്നെ അവിടെ കുറെ നാരിസലാത്തിൻ്റെ കാര്യം ഓരോടല്ലേ പറഞ്ഞത്? 5 വക്ത് നിസ്കരിക്കാത്ത ആളുകളോട് ഒരു വർത്തമാനമില്ല. 5 വക്ത് നിസ്കരിക്കാത്ത ഒരാളോട് ഒരു വർത്തമാനമില്ല. 5 വക്ത് നിസ്കരിക്കാത്ത ഫുലാനോട് പിന്നെ എന്താ വർത്തമാനം പറയണത്? അല്ലേ, എന്നാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഒരാളിനോട് ഇപ്പോൾ പോകുന്നപ്പോൾ ഒരാൾ പറഞ്ഞ് എന്നോട്, പുരക്ക് ഉസ്താദ് ഞാൻ വാടക വീട്ടിലേനി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുരപ്പണി തുടങ്ങണം ഉസ്താദ് വരക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ വകയാണ് എൻ്റെ പുരക്ക് എന്ത് ഒരു ലോഡ് കല്ല് തറയിടാൽ. ഞാൻ ഒന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ ഒന്നുണ്ട്, ഇജ്ജ് തറപ്പണി കഴിഞ്ഞിട്ടേ ആ ഒരു ലോഡിൻ്റെ പൈസ തരുള്ളൂ. ഒരു ചർത്ത്. രണ്ടാമത്തൊന്ന്, ഇല്ലെങ്കിൽ എന്നാൽ ആ പൈസ കൊണ്ടോ പൂട്ടടിച്ചു. അങ്ങനത്തെ ഒരാളാന്ന് കൂടിക്കോളി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിസ്കാരം കഥ ആക്കാൻ പാടില്ല കേട്ടോ. അടാ, നിസ്കാരം കഥാകുന്ന സംഗതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഒരു വാദകല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ക്ലിയറുള്ള ഒരു മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ കാരണമാണ് രാത്രി സ്ഥിരമായി അടിച്ചു വരുന്ന വീട്. ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവും, പൈസ ഉണ്ടാവില്ല, എന്നും കടയിക്കാരുണ്ടാവുക. അതുകൊണ്ട് രാത്രി അടിച്ചു തരാൻ പാടില്ല. എന്നാലോ അപ്പൊ കഴിച്ച ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളും അവിടെയൊക്കെ അത് നന്നാക്കണം. വൃത്തിയില്ലാത്ത വീട്ടിലും ഐശ്വര്യമുണ്ടാവില്ല. വൃത്തിയില്ലാത്ത വീട്, രാത്രി നമ്മൾ കഴിഞ്ഞ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളും കലങ്ങളും മുഴുവനും രാവിലെ കഴുകി വെക്കാമെന്ന് കരുതി നിൽക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവില്ല. അപ്പോൾ രാത്രി കഴിച്ച പ്ലേറ്റുകളൊക്കെ മോറണം. സാധാരണഗതിയിൽ റമദാനിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യൽ എന്താ? നോമ്പറന്ന പ്ലേറ്റ്, പിന്നെ അത്തായം, അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചതൊക്കെ എന്ത് ചെയ്യും? ആ ഷിങ്കിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെക്കും. എന്നിട്ട് രാവിലെ പിന്നെ സുബൈൻ്റെ ശേഷം ഒന്ന് ഉറങ്ങി, പിന്നെ നമ്മൾ അപ്പോഴും പോകണം കേട്ടോ. സുബൈൻ്റെ ദിവസം പിന്നെ ഉറങ്ങി, അപ്പോഴും പോയി, അപ്പോൾ ഐശ്വര്യം പോയി. എന്നിട്ട് പിന്നെ 10 മണിക്ക് നീച്ചിട്ട് പിന്നെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കഴുകാൻ തുടങ്ങാം. അപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ടി ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ റമദാന് തീരെ വർക്കത്തില്ല. സ്വീപ്പാണ്. ഇവിടെ സുബൈൻ്റെ ദിവസം ഉറങ്ങാത്ത ആളുകളാരാ? സുബൈയിൽ സൂര്യൻ ഉദിക്കാതെ, സൂര്യൻ ഉദിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. റമദാനിൽ എല്ലാവരും അത്തായത്തിന് നീക്കണോണ്ട് അവല് ഭക്തി നിസ്കരിക്കും. മോലേര് ആ ബാങ്ക് കൊടുത്ത് കയ്യനു മുമ്പ് ഇവിടെ അള്ളാഹു അക്ബർ, കാരണം ഓലൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ബാങ്ക് അള്ളാഹു അക്ബർ ആണ്, നിങ്ങളും അള്ളാഹു അക്ബർ. മോലേര ബാങ്ക് കയ്യണീനെ മുമ്പാണെങ്കിൽ നിങ്ങൾ രണ്ടരക്കായതല്ലേ ഉള്ളൂ. ഒന്നാൾ ഞങ്ങൾ ഈ ബാങ്ക് സ്കെച്ച് ചെയ്യും. സത് ഇപ്പോൾ കുറേ കാലം തുടങ്ങിയിരുന്നു. ഇപ്പം നമ്മൾ ഇതിലൊരു പ്രാക്ടീസ് ഇല്ല. ഞാൻ ഓൻ പെട്ടെന്ന് സ്കെച്ച് ചെയ്യാം. അങ്ങനെ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞവൻ കിടന്നാൽ സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ റമദാനിലൊക്കെ 6:20 ഉദിക്കണമെങ്കിൽ സൂര്യ ഉദയത്തിന്. അപ്പൊ ആ സുബൈൻ്റെ ശേഷം 6:20 മുമ്പ് ഉറങ്ങിയ ആളുകൾക്ക് ഒന്നും പറക്കത്തില്ല. കഴിഞ്ഞില്ല കഥ. പിന്നെ നോമ്പോട്ട് ആകെ കഴിഞ്ഞു പോയി. പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവാണ്, അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ്. അപ്പൊ നാളെ മുതൽ സുബൈൻ്റെ ശേഷം ഉറങ്ങരുത്. തീരുമാനെടുത്തോ? ഔൻ്റെ ഉസ്താദേ വലിയ ഇടങ്ങാറ, നാളെ ഉറങ്ങിക്കോട്ടെ, കാരണം എന്ന് വയലോ കഴിഞ്ഞു പോണല്ലേ. അപ്പൊ അതുകൊണ്ട് ഐശ്വര്യം ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണമാണ് സുബ്ഹാനല്ലാഹ്. ഒന്ന്, അധികരിച്ച് ഉറങ്ങുന്ന വീട്. ഈ ഉറങ്ങുന്ന ആൾക്ക് ഐശ്വര്യം ഉണ്ടാവുകയില്ല.
രണ്ടാമത്തെ രാത്രി സമയങ്ങളിൽ അടിച്ചു വരുന്ന വീട്, മൂന്നാമത്തെ രാത്രി കഴിച്ച പ്ലേറ്റുകൾ, ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളും ഗ്ലാസുകളും കഴുകാതെ കിടന്നുറങ്ങുന്നവനും ഐശ്വര്യമുണ്ടാവില്ല. നാലാമത്തെ ഒന്നാണ് മാറാല തട്ടാത്ത വീട്, ബാത്റൂം കഴുകാത്ത വീട്. ബാത്റൂം കഴുകാത്ത വീട്, ചില ആളുകളെ വീട്ടിൽ നിന്ന് ചെന്നാൽ സുബ്ഹാനല്ലാ അമ്മായിമ അങ്ങനെ ആ പൊരി കൂടലിൽ നിന്ന് കൊണ്ടുവന്ന് ആ ചെരുപ്പാണ്, പിന്നെന്തേലും ആ ചെരുപ്പ് മാറ്റിയിട്ടുണ്ടാവില്ല. റബിയുൽ അവലായി ലൈറ്റ്മാലൊക്കെ ഇങ്ങനെ ഇടും. ഈ ബാത്റൂമിലെ ചെരുപ്പം ദയവ് ചെയ്ത് മാറ്റണേ, 50 rupees. ഈ വേലവളവിനൊക്കെ 250 rupees, 300 rupees ഉണ്ടാവും ഒരു ഒരു മാലക്ക്. എല്ലാവരും വീട്ടിലുള്ള ബാത്റൂം ചെരുപ്പൊക്കെ മാറ്റണം. അതെപ്പോഴാണ് കഴുകുക? അത് പൊട്ടിയിട്ട് മാറ്റാൻ ഒരു കയ്യുമില്ല, കഴുകാനായിട്ട് കൊണ്ടുവരില്ല. അപ്പം ഇങ്ങനെ കരിമ്പം കുത്തി, പിന്നെ വെക്കേഷൻ വരുമ്പോൾ ഒരു പൂപ്പൽ വരും, അങ്ങനെ പെണ്ണുങ്ങളൊക്കെ വരുന്ന പോകുമ്പോൾ ഒരു പൂപ്പലുമൊക്കെ എത്തും, പിന്നെ മൂപ്പർ വരുമ്പോൾ പിന്നെ എന്താവും, അങ്ങനെ ഇങ്ങനെ കരിമ്പം. അപ്പോൾ ഈ ചെരുപ്പൻ അത് ഒരക്ക പടച്ചോനോ റബ്ബേ, ഇന്നിപ്പോൾ എന്നാ അതൊന്ന് മാറ്റുക, പൊട്ടിയിട്ട് ഇപ്പോൾ അത് മാറ്റാൻ കഴിയൂല. അല്ല നിങ്ങൾ ഇന്ന് പോയിട്ട് വയലത് കഴിഞ്ഞാൽ ഉടനെ ബാത്റൂം തുറക്കുക. തങ്ങൾപാപ്പ പറഞ്ഞ മാതിരി ഈ ബാത്റൂമിൽ ഈ ചെരുപ്പുണ്ടോ? ഒന്ന്, ഇള്ള മുടിക്കെട്ട് മുഴുവനും ആ ബാത്റൂമിൽ എവിടെയെങ്കിലുമൊക്കെ ടൈൽസിൻ്റെ പൊട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യും വർക്കത്തിന് എല്ലായിടത്തും. പിന്നെ കുറേ സോപ്പിൻ്റെ ചെളുക്ക, പിന്നെയോ ഷാമ്പു ഒന്ന് കഴിഞ്ഞ ബോട്ടിൽ, പിന്നെ കയ്യാളുള്ള ഒന്ന്, പിന്നെ ഫുൾ ബോട്ടിൽ ഒന്നും, അത് ഒന്നിന് രണ്ടെണ്ണം ഫ്രീ കിട്ടിയതാണ്, അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞ പിന്നെ ഒരു തോർത്തുണ്ടുണ്ട്, സുബ്ഹാനല്ലാ അത് കഴുകിയിട്ടനല്ല, എന്നിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു ഉസ്താദ് എന്താ അതിൽ കയ്യൊത്തിക്കോളി. ഞാൻ പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങൾക്ക് തന്നെ കൊണ്ടേ കൊടുത്തലാണ്. എന്തോ ഒരു അതിർപ്പത്തെ അറിയാം, നമ്മൾ ഭക്ഷണത്തിന് വരുമ്പോൾ ഓലിങ്ങനെ കൊണ്ടുവരാ ഒരു തോർത്തുണ്ട്. സുബ്ഹാന ജല്ല ജലാലു, ബാത്റൂം വൃത്തിയില്ലാത്ത വീട് കിച്ചൺ വൃത്തിയില്ല. ബാത്റൂം വൃത്തിയില്ലാത്തൊരു വീടാണെങ്കിൽ കിച്ചൺ വൃത്തിയില്ല. ഇത് നന്നാവണം. സുബ്ഹാന ജല്ല ജലാലു, മുത്തിരിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒന്നാണ് വൃത്തി എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ബാത്റൂം വൃത്തിയില്ലാതെ മാറാല തട്ടാത്ത വൃത്തിയില്ലാത്ത വീടുകളൊക്കെ ഐശ്വര്യം ഉണ്ടാവില്ല. പള്ളിയിലേക്ക് അവസാനം വരുന്ന ഫുലാൻ, ആ അവസാനം പള്ളിയിലേക്ക് വരുന്ന ആൾ, ഓന് ഐശ്വര്യം ഉണ്ടാവില്ല. ആദ്യം എണീറ്റ് പോകുന്നവൻ, ഓന് ഐശ്വര്യം ഉണ്ടാവില്ല. അവസാനം വരുന്നവനും ആദ്യം എണീറ്റ് പോകുന്നവനും സുബ്ഹാനല്ലാ, അതിലൊക്കെ കുറേ മെമ്പർമാരുണ്ടാവുമ്പോഴേ അവസാനം വരും, പിന്നെ ആദ്യം നമ്മൾ പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടൊരു ശല്യം വേണ്ടാച്ചിട്ട് ഓനെ ആദ്യം നീച്ചു പോകും. ഇപ്പോൾ ടൗണിലേക്ക് ആദ്യം എത്തുന്നവൻ, വീട് പുട്ടി ഉടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? പുട്ടു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വീടിലെത്തിയിരുന്നു, അങ്ങാടിയിലെത്തുന്ന ടൗണിലേക്ക് ആദ്യം എത്തുന്നവനും ഐശ്വര്യമുണ്ടാവില്ല. ടൗണിൽ നിന്ന് അവസാനം പോരുന്നവനും ഐശ്വര്യമുണ്ടാവില്ല. രാത്രി സമയങ്ങളിൽ വാട്സപ്പ് കളിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകളുണ്ടാവും വീടൊക്കെ അടിച്ചു പോരുന്നു, അപ്പോൾ ഓൻ വാട്സപ്പ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തന്നെ, ഇന്നലെ മരിച്ച ആൾ മിഞ്ഞാന്ന് മരിച്ച ഒക്കെ ഫോർവേഡ് ചെയ്യണം. ചിലർക്ക് എല്ലാം കിട്ടിയ ഫോർവേഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു തരിപ്പ കിട്ടിയൊക്കെ, അത് ഇനി സത്യമായാലും വേണ്ടില്ല, അസത്യമായാലും വേണ്ടില്ല, എല്ലാവരും വേണ്ടില്ല, ഒക്കെ അങ്ങനെ ഇവിടെ തന്നെ ഉറപ്പുള്ളതിനും വേണ്ടില്ല, ഉറപ്പില്ലാത്ത വേണ്ടില്ല. അതുകൊണ്ട് അവസാനം ടൗണിലേക്ക് എത്തുന്ന ആദ്യം എത്തുന്നവനും ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും